ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ്. ആരും കളിയാക്കരുത്. എന്താ അറിയോ, പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ ഈ ഉണ്ടാക്കുന്ന അച്ചാറ് ഭയങ്കര എളുപ്പം ഉണ്ടാക്കാം. ഞാൻ ഒരു തവണ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ചോദിച്ച് പഠിച്ചതാ. പ്രത്യേകിച്ച് അധികം സാധനങ്ങളൊന്നും വേണ്ട, സാധാരണ അച്ചാറുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അധികം കുക്ക് ചെയ്യാതെ ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടായി കഴിഞ്ഞ് പിറ്റേന്ന് തൊട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം, സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ അച്ചാറുണ്ടാക്കാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം മുഴുത്ത ഒരു 4 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് മുറിച്ച് സെറ്റാക്കി എടുക്കാം. ഇതിനു വേണ്ടി നമ്മൾ അത്യാവശ്യം കുറച്ച് വലിയ സൈസിൽ തന്നെ കഷ്ണങ്ങളാക്കുന്നതാണ് നല്ലത്. കാരണം ഇത് നമ്മൾ വേവിക്കാതെ, അധികം വേവിക്കാതെ, ജസ്റ്റ് ഒന്ന് തീക്കാത്ത ആക്കി എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് വലുതായിരിക്കുകയാണെങ്കിൽ കടിക്കാൻ നല്ല രസമുണ്ടാവും. ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് ഈ മുഴുവൻ മാങ്ങ അരിഞ്ഞെടുക്കാം. മാങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മിനിമം ഒരു 1 മണിക്കൂർ ടു 1-3 മണിക്കൂർ വരെ ഇത് ഉപ്പ് വരട്ടി വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ഇത്ര മാങ്ങയ്ക്ക് ഒരു 2 ടേബിൾസ്പൂൺ മതിയാവും. അപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അവരവരുടെ ഇഷ്ടത്തിനാണ്. ഏകദേശം ഒരു 2.5 ടേബിൾസ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആവും. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന് 1 മണിക്കൂർ വയ്ക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ അച്ചാറിടുന്ന പോലെ തന്നെ വെള്ളം തന്നെ ഒട്ടും പാടില്ല. മാങ്ങ കഴുകി നന്നായിട്ട് വൃത്തിയാക്കണം. പാത്രവും നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുക. ഇത്തിരി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഊറിയിട്ടുണ്ടാവും. ആ വെള്ളം യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പിക്കിൾ ഉണ്ടാക്കാൻ പോകുന്നത്. മാങ്ങയല്ലാതെ നമുക്ക് ഇതിനുവേണ്ടി ആവശ്യമുള്ള ഐറ്റംസ് 3 പച്ചമുളക്, പിന്നെ ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 6-7 വെളുത്തുള്ളി, ഇത് ഭയങ്കര ചെറുതായതുകൊണ്ട് ഒരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 കഷ്ണം ഇഞ്ചി. ഇനി ഇത് 3 നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മാങ്ങ ഉപ്പ് വരട്ടി വെച്ചിട്ട് 1 മണിക്കൂറായി. ഇത് കണ്ടോ, നമ്മളൊരു തുള്ളി പോലും വെള്ളം ഒഴിച്ചില്ലായിരുന്നു. കണ്ടോ, വെള്ളം കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ടത് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണം, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും നമ്മൾ ഡയറക്റ്റ് ഈ മാങ്ങയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി കൂടി പോയി കഴിഞ്ഞാൽ കഴിക്കും. എന്നിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിന് നമുക്ക് പിക്കിൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിട്ട് നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ട് പാൻ വയ്ക്കാം. ഇനി നമ്മൾ പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലെണ്ണയാണ് കൂടുതൽ യൂസ് ചെയ്യാറ്, ചീത്തയായി പോകാണ്ടിരിക്കാൻ വേണ്ടി പെട്ടെന്ന്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഏകദേശം ഒരു 3 എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി ഒരു പുക ചെറുതായിട്ട് വന്നു തുടങ്ങുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കടുക് പൊട്ടില്ല.
എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പൊ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ മുമ്പേ കാണിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ചതല്ലേ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വഴറ്റി കൊടുക്കാം. വഴറ്റുമ്പോ നമ്മൾ ഇറച്ചിക്കൊക്കെ വഴറ്റുന്ന പോലെ ഒത്തിരി സമയം വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് ഇതായാൽ മതി. അച്ചാറായതുകൊണ്ടും ചെറിയ ആ സ്മെല്ലൊന്ന് മാറി കിട്ടിയാൽ മതി. ഇതിപ്പം പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റാം. കാശ്മീരി ചില്ലി പൗഡർ കൂടുതൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും അച്ചാറിന്. ഇത് നമ്മൾ ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്, കാരണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും പൊടി. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കാം മുളക് പൊടിയുടെ ഒരു ഇത് മാറാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിലേക്ക് പിന്നെ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്. അത് ആവശ്യാനുസരണം മാങ്ങയുടെ പുളിയൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്നുമില്ല, ഇതിലേക്ക് നമുക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇപ്പൊ ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല, എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഈ അച്ചാറ് ഒരു പിറ്റേന്ന് തൊട്ട് എടുക്കാം, പക്ഷെ ഏറ്റവും നല്ലത് ഒരു 3 ദിവസം കഴിഞ്ഞെടുക്കുന്നതാണ്. അപ്പോഴത്തേക്ക് ആ വിനാഗിരിയുടെ പുളിയും ഉപ്പും എല്ലാം കറക്റ്റായിട്ട് പിടിക്കും. അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പം ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസായി വരുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ, സി യു, പിന്നെ കാണാം.